കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഇളനീർ വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പുഡിംഗ് ആണ്. അതായത് ടെൻഡർ കോക്കനട്ട് മൂസ് ആണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം, ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ മൂസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അരക്കപ്പോളം ഇളനീരിൻ്റെ കാമ്പ്, അതായത് ഫ്ലഷാണ്. ഏകദേശം അരക്കപ്പ് ഉണ്ടാകും, രണ്ട് ഇളനീരിൻ്റെ കാമ്പാണ് ഞാൻ എടുത്തിരുന്നത്. അപ്പോൾ ഇത് നമുക്കൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റിക്കൊടുക്കാം. ഇതിലൊട്ടും വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ, ഈ ഒരു ഫ്ലഷ് മാത്രമായിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ് വേണ്ടത്. അങ്ങനെ നമ്മുടെ ഇളനീരിൻ്റെ നല്ലൊരു പേസ്റ്റ്, കുറച്ച് ലൂസായിട്ടുള്ള പേസ്റ്റാണ്. നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ലെങ്കിൽ പോലും ഇതിപ്പോൾ ലൂസായിട്ടാണ് ഇരിക്കുന്നത്. കാരണം നല്ല ഇളം തേങ്ങയുടെ കാമ്പായതുകൊണ്ട് തന്നെ നല്ല ലൂസായിട്ടാണ് ഇരിക്കുക. ഇത് നമുക്കിവിടെ മാറ്റിവെക്കാം. പിന്നെ നമുക്ക് വേണ്ടത് വിപ്പിംഗ് പൗഡറാണ്, അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീമാണ് നിങ്ങളുടെ കയ്യിലുള്ളെങ്കിൽ അതെടുത്താൽ മതി. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 50 ഗ്രാം വിപ്പിംഗ് ക്രീം പൗഡറാണ്. അപ്പോൾ ഇത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നാട്ടിൽ എനിക്ക് ഐസ്ക്രീമും ഇങ്ങനെ പുഡിങ്ങൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ല വിപ്പിംഗ് ക്രീം കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ വിപ്പിംഗ് പൗഡർ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന നല്ല ക്രീം ഏതെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് എഴുതി അറിയിക്കണം കേട്ടോ, എനിക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന നല്ല ഐസ്ക്രീമൊക്കെ ഉണ്ടാക്കാൻ പറ്റിയത് കേട്ടോ. കേക്കിന് വേണ്ടിയിട്ട് ഞാൻ ഫിയോണയോ റിച്ച് ഗോൾഡൊക്കെ വാങ്ങിക്കാറുണ്ട്, പക്ഷേ ഇതിപ്പോൾ ഐസ്ക്രീമിന് വേണ്ടിയിട്ട് നല്ലതൊന്നും എനിക്ക് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് സജസ്റ്റ് ചെയ്യൂ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇനി ചേർക്കേണ്ടത് ഇളനീരിൻ്റെ വെള്ളമാണ്. ഈ വിപ്പിംഗ് പൗഡർ ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പാലിന് പകരം ഉപയോഗിക്കുന്നത് ഇളനീരിൻ്റെ വെള്ളമാണ്. നല്ലൊരു ഇളനീർ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിത് പൗഡറിലേക്ക് ഒഴിക്കുന്നതിന് മുന്നേ ഫ്രീസറിൽ വെച്ചിട്ട്, അതായത് ഫ്രിഡ്ജിൽ വെച്ചിട്ടല്ല, ഫ്രീസറിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ടങ്ങ് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ ഇളനീരിൻ്റെ വെള്ളം ചേർത്തിട്ട് ഇത് നന്നായിട്ടങ്ങ് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ ക്രീം നല്ല തിക്കായിട്ട് വരുന്നത് വരെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. 1/3 കപ്പാണ് കേട്ടോ വെള്ളം ചേർക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ക്രീം നന്നായിട്ട് നല്ല തിക്കായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, ക്രീം നല്ല സ്റ്റിഫായി മാറിയിട്ടുണ്ട്, നല്ല തിക്കായിട്ട് മാറിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് സ്വീറ്റ് ആൻഡ് കണ്ടൻസ്ഡ് മിൽക്കാണ്. അപ്പോൾ ഇത് ഒരു ടിന്നിൻ്റെ പകുതിയിലും കുറവായിട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ, പകുതി പോലും ഇല്ല. ഈ 397 ഗ്രാം ഉള്ള ഈ ടിന്നിൻ്റെ പകുതിയിലും കുറവായിട്ടാണ് ഈ കണ്ടൻസ്ഡ് മിൽക്ക് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർക്കുക. ഇതിപ്പോൾ ഇത്രയും ചേർത്താൽ തന്നെ നല്ല മധുരം ഉണ്ടാവും. അതിനുശേഷം നമ്മൾ നേരത്തെ അടിച്ചു വെച്ച ഇളനീരിൻ്റെ ഈ പേസ്റ്റും കൂടി ഇതിലേക്ക് ചേർക്കാം. എന്നിട്ടെല്ലാം കൂടി വീണ്ടും നന്നായിട്ടങ്ങ് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൽ വാനില എസൻസ് ഒന്നും ചേർക്കണ്ട കേട്ടോ, നമുക്ക് ഇളനീരിൻ്റെ ആ ഒരു ഫ്ലേവർ തന്നെയാണ് മുന്നിട്ട് നിൽക്കേണ്ടത്. അതുകൊണ്ട് വേറെ ഒന്നും തന്നെ ഇതിൽ എസൻസ് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇളനീരിൻ്റെ പേസ്റ്റും നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്കും ഒക്കെ ചേർത്തിട്ട് നന്നായിട്ടങ്ങ് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിവിടെ മാറ്റിവെക്കാം. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ബിസ്ക്കറ്റാണ്. ഞാനിവിടെ മാരിഗോൾഡാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബിസ്ക്കറ്റ് അല്ലെങ്കിൽ കേക്കാണെങ്കിൽ കേക്കും എടുക്കാം. ബിസ്ക്കറ്റ് ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ മുകളിലൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ഫ്രൂട്ടിൻ്റെ സ്ലഷ് അല്ലെങ്കിൽ ഗ്ലേസൊക്കെ കിട്ടുകയാണെങ്കിൽ അത് വാങ്ങിച്ചാൽ മതി. അപ്പോൾ ഞാനിവിടെ ബ്ലാക്ക് കറൻ്റാണ് എടുത്തിരിക്കുന്നത്. ഇത് തന്നെ വേണമെന്ന് നിർബന്ധമില്ല കേട്ടോ. നിങ്ങൾക്ക് ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത്, മാങ്ങയുടെയോ പൈനാപ്പിളിൻ്റെയോ ഏത് ഗ്ലേസ് ആണെങ്കിലും കുഴപ്പമില്ല, അത് എടുത്താൽ മതി. അപ്പോൾ ഞാനിന്ന് ബ്ലാക്ക് കറൻ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ടോപ്പിംഗ് ഏതാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ആദ്യം നമുക്കൊരു ബൗൾ എടുത്തിട്ട് നമ്മൾ അടിച്ചു വെച്ച ഈ ഒരു ക്രീം ഉണ്ടല്ലോ, അതൊരു 3 ടേബിൾ സ്പൂണോളം ഈ ഒരു ബൗളിലേക്ക് എടുക്കാം. 2-3 ടേബിൾ സ്പൂൺ എടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ ബ്ലാക്ക് കറൻറ്റിൻ്റെ ടോപ്പിംഗ് കുറച്ചിട്ട് കൊടുക്കാം. ഏകദേശം 1-2 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതിയാവും. എന്നിട്ട് നന്നായിട്ട് ഇതിലേക്ക് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ഏറ്റവും താഴെയായിട്ട് കുറച്ചൊന്ന് കളറായിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മൾ സെറ്റ് ചെയ്യുന്ന ഗ്ലാസ്സിൽ ഏറ്റവും താഴെയായിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മിക്സ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് പുഡിംഗ് സെറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ തയ്യാറാക്കിയ ഈ ക്രീമും നമ്മുടെ ബ്ലാക്ക് കറൻറ്റും ചേർന്നിട്ടുള്ള മിക്സ് ഏറ്റവും താഴെയായിട്ട് 1-2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം, ഈ ഗ്ലാസിൻ്റെ ഏറ്റവും താഴെയായിട്ട്. അതിനുശേഷം നമ്മൾ പൊടിച്ചു വെച്ച ബിസ്ക്കറ്റ് കുറച്ച് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഞാൻ ഏകദേശം 3-4 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഇതിൽ നിറയുന്നത് വരെ നമുക്ക് ഈ ഇളനീരിൻ്റെ ക്രീം ചേർത്ത് കൊടുക്കാം. ഏകദേശം ഈ ഗ്ലാസ് നിറയുന്നത് വരെ ഈ ഇളനീർ ക്രീം ചേർക്കുക. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ബ്ലാക്ക് കറൻറ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ബ്ലാക്ക് കറൻറ്റ് ഒരുപാട് ഞാനിപ്പോൾ ഈ സമയത്ത് ഇടുന്നില്ല, കാരണം നമ്മളിത് തണുക്കുന്നതിന് മുന്നേ ഒരുപാട് അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ കുറേയൊക്കെ അങ്ങ് താഴെ പോകാൻ ചാൻസ് ഉണ്ട്.
അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് കുറച്ച് മാത്രമേ ഇടുന്നുള്ളൂ. ബാക്കി നമുക്ക് ഫ്രീസറിൽ വെച്ചിട്ട് സെറ്റായതിന് ശേഷം മുകളിൽ ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ നമ്മുടെ ഈ പുഡിംഗ് തയ്യാറായിട്ടുണ്ട്. ഞാനിത് ഫ്രീസറിലേക്ക് മാറ്റുകയാണ്. ഒരു 3-4 മണിക്കൂർ നമുക്കിത് ഫ്രീസറിൽ വെച്ചിട്ടൊന്ന് സെറ്റാക്കിയെടുക്കാം. അങ്ങനെ ഒരു 4-5 മണിക്കൂറിന് ശേഷം നമ്മുടെ മൂസ് ഞാൻ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഞാൻ വേറെ 2 ചെറിയ ഗ്ലാസ്സിലും കൂടി സെറ്റാക്കിയിരുന്നു കേട്ടോ. അത് ഞാൻ നേരത്തെ കാണിച്ചിട്ടില്ല. 1 എണ്ണം മാത്രമല്ലേ കാണിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇതേതായാലും 3-4 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഫ്രിഡ്ജിൽ വെച്ചാലും മതി കേട്ടോ. ഞാൻ ഒന്നുകൂടി നല്ല തണുത്ത് കട്ടാവാൻ വേണ്ടിയിട്ടാണ് ഫ്രീസറിൽ വെച്ചത്. ഫ്രിഡ്ജിൽ വെച്ചാലും മതി. അപ്പോൾ ഇനി ഈ ഗ്ലാസ്സിൻ്റെയൊക്കെ മുകളിൽ നമുക്ക് ബ്ലാക്ക് കറന്റ് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് സെറ്റായതുകൊണ്ട് ഇനി താഴോട്ടേക്ക് പോയില്ല. അതുകൊണ്ട് തന്നെ നിറയെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ മാങ്ങയൊക്കെ ഉണ്ടെങ്കിൽ മാങ്ങയുടെ പ്യൂരിയൊക്കെ, അതായത് മാങ്ങയും പഞ്ചസാരയും കൂടി ഒന്ന് മിക്സിയിൽ അടിച്ചിട്ടൊക്കെ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്താൽ മതി. ഏതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ടെൻഡർ കോക്കനട്ട് മൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.